ഡൽഹിയിൽ കെജ്രിവാളിനെ പിടിച്ചുകെട്ടാൻ സ്മൃതി ഇറാനി ഇറക്കാൻ ബി ജെ പി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. എന്ത് വില കൊടുത്തും തലസ്ഥാനം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലേറ്റ തോൽവിയോടെ അപ്രസക്തമായ സ്മൃതി ഇറാനിക്ക് ഇത് തിരിച്ചുവരവാണ്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ബി ജെ പി ഏറ്റുവാങ്ങിയത് കനത്ത തോൽവിയാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ മത്സരിച്ചപ്പോൾ 70 സീറ്റിൽ ബി ജെ പിക്ക് കിട്ടിയത് 8 മാത്രം. കെജ്രിവാളും കൂട്ടരും തൂത്തുവാരിയത് 62 സീറ്റുകൾ. അടുത്ത വർഷമാണ് രാജ്യതലസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കെജ്രിവാളിനെതിരെ ഉയർത്തിക്കാട്ടാൻ ശക്തമായൊരു മുഖം വേണം. കഴിഞ്ഞ തവണത്തെ അബദ്ധം പറ്റരുത്. ഇക്കാര്യം തീരുമാനിച്ചുറപ്പിച്ചുള്ള ബി ജെ പിയുടെ തുറപ്പുചീട്ടാണ് സ്മൃതി ഇറാനി. ഈ മാസം ആരംഭിച്ച അംഗത്വ പ്രചാരണത്തിലൂടെയാണ് സ്മൃതി ഡൽഹിയിൽ സജീവമായത്. ആകെയുള്ള 14 ജില്ലകളിൽ 7 സ്മൃതിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം. ഒപ്പം അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തി അഴിമതിക്കേസിൽ ജയിലിൽ പോയ ആപ്പ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം തൊടുക്കുന്നുമുണ്ട് സ്മൃതി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്തായ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കടന്നു കയറാനാണ് ബി ജെ പിയുടെയും സ്മൃതിയുടെയും ശ്രമം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി, അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിശോരിലാൽ ശർമ്മയിൽ നിന്നേറ്റ വലിയ തോൽവി, ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും പെട്ടെന്ന് സ്മൃതി ഇറാനി മറഞ്ഞു. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തറപറ്റിച്ച് ശൗര്യവുമായി കേന്ദ്രമന്ത്രിയായ സ്മൃതിക്ക് താൻ തന്നെ ചെറുതായി കണ്ട കിശോരിലാൽ എന്ന സാധാ കോൺഗ്രസുകാരിൽ നിന്നേറ്റ തോൽവിയോടെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന പ്രഭാവം കുറഞ്ഞെന്നായിരുന്നു വിലയിരുത്തൽ. അവിടെ നിന്നാണ് പുതിയ ദൗത്യവുമായി സ്റ്റാർ പദവിയിലുള്ള സ്മൃതിയുടെ തിരിച്ചുവരവ്. സ്മൃതിയുടെ മൂർച്ചയേറിയ വാക്കുകളും ചടുലമായ നീക്കങ്ങളും കളമറിഞ്ഞ് കളിക്കാനുള്ള കഴിവും തലസ്ഥാനത്തെ തിരിച്ചുവരവിന് ബി ജെ പിയെ പ്രാപ്തമാക്കുമെന്നാണ് മോദി അമിത്ഷാ ദ്വയത്തിന്റെ പ്രതീക്ഷ. അതേസമയം സ്മൃതിയെ നേതൃത്വം കെട്ടിയിറക്കിയത് ദഹിക്കാത്തവരും ഡൽഹി ബി ജെ പിയിലുണ്ട്. മുതിർന്ന നേതാക്കളായ മനോജ് തിവാരി, വീരേന്ദ്ര സച്ചദേവ്, പർവേശ് ശർമ്മ എന്നിവർക്ക് സ്മൃതിയുടെ വരവിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഡൽഹിയിൽ ബി ജെ പിയുടെ സ്ത്രീമുഖമാകുമെന്ന് പ്രതീക്ഷിച്ച സുഷമ സ്വരാജിന്റെ മകൾ ഭാസുരി സ്വരാജിനും സ്മൃതിയുടെ വരവിൽ തീരെ തൃപ്തിയില്ല. മറുവശത്ത് മദ്യനയക്കേസിൽ ജാമ്യം കിട്ടി ജയിലിന് പുറത്തെത്തിയ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ജയിലിൽ നിന്നെത്തിയപ്പോഴുള്ള സ്വീകരണം പോലും തെരഞ്ഞെടുപ്പ് റോഡ് ഷോ പോലെയാണ് നടത്തിയത്. ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കെജ്രിവാൾ. അങ്ങനെയുള്ള കെജ്രിവാളിനെ പൂട്ടാൻ സ്മൃതിക്ക് കഴിയുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നത്. അത് എത്രത്തോളം സാധ്യമാകും? കെജ്രിവാളിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ സ്മൃതിക്ക് അടിപതറുമോ? പാളയത്തിലെ പട ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടിനെ കീറുമോ? ഇങ്ങനെ രാഷ്ട്രീയ കൗതുകമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇനി ഉയരുക.